അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാതവാർഷിക മൂല്യനിർണയം പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാം. ഇത് 2022-23 വർഷത്തെ ചോദ്യപേപ്പറാണ്. ആകെ 8 പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. അതിലേതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനമൊന്ന്, കഴിഞ്ഞകാല മനുഷ്യരുടെ ജീവിതങ്ങളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നതിനാൽ ചരിത്ര ശേഷിപ്പുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. 3 ചോദ്യങ്ങളുണ്ട്, എ, ബി, സി. എ ചോദ്യം നോക്കാം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലം ഡാഷ് എന്നറിയപ്പെടുന്നു. ബി ചോദ്യം, പ്രാചീന കേരളത്തിലെ ശവസംസ്കാര സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചരിത്ര ശേഷിപ്പിന്റെ പേരെഴുതുക. സി ചോദ്യം, പട്ടിക പൂർത്തിയാക്കുക. അവിടേക്ക് വേണ്ടത് താളിയോലകൾ, ശിലായുധങ്ങൾ, ഗുഹാചിത്രങ്ങൾ, ശിലാലിഖിതങ്ങൾ എന്നാണ്. അത് നമ്മൾ വേണ്ട സ്ഥലത്തേക്ക് ചേർത്ത് എഴുതണം. പ്രവർത്തനം 2, വ്യക്തിത്വ വികാസത്തിന്റെ പ്രാഥമിക വേദിയാണ് കുടുംബം. എ, കുടുംബം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെല്ലാമാണ്? ബി ചോദ്യം, സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? വിശദീകരിക്കുക. പ്രവർത്തനം 3, കാലഗണനയും നൂറ്റാണ്ട് എന്ന ആശയവും ചരിത്ര രചനയ്ക്കും ചരിത്ര പഠനത്തിനും അനിവാര്യമാണ്. എ ചോദ്യം, ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബി ചോദ്യം, കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും 2 വ്യത്യസ്ത വർഷക്രമങ്ങളുടെ പേരെഴുതുക. സി ചോദ്യം, താഴെ തന്നിരിക്കുന്ന വർഷങ്ങൾ ഏത് നൂറ്റാണ്ടിലാണെന്ന് എഴുതുക. ഈ പട്ടിക നമ്മൾ ആൻസർ പേപ്പറിലേക്ക് എഴുതണം. അതിനുശേഷം അത് പൂരിപ്പിച്ചെഴുതുക. പ്രവർത്തനം 4, പ്രാചീനകാലത്തെ മനുഷ്യജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പ്രധാന വസ്തുവാണ് ശില. എ, ബി, സി എന്ന 3 ചോദ്യങ്ങളുണ്ട്. എ ചോദ്യം, പരുക്കൻ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏത്? ബി ചോദ്യം, ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ഈ ഫ്ലോ ചാർട്ട് നമ്മൾ ആൻസർ പേപ്പറിൽ വരച്ചതിന് ശേഷമാണ് പൂരിപ്പിക്കേണ്ടത്. സി ചോദ്യം, ആദിമ മനുഷ്യൻ എന്തിനൊക്കെ ആയിരിക്കും തീ ഉപയോഗിച്ചിട്ടുണ്ടാവുക? പദസൂചൻ പൂർത്തിയാക്കുക. തീയുടെ ഉപയോഗങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രവർത്തനം 5, നദീതടങ്ങളിലാണ് മനുഷ്യ സംസ്കാരങ്ങൾ വളർന്നു വന്നത്. എ ചോദ്യം, മോഹൻജദാരോ എന്ന നഗരം ഏത് നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബി ചോദ്യം, നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഏത്? സി ചോദ്യം, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കുക. പ്രവർത്തനം 6, കുടുംബത്തിന്റെ കെട്ടുറപ്പിന് എല്ലാ അംഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ്. എ ചോദ്യം, 3ോ 4ോ തലമുറകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നുവെങ്കിൽ അത് ഏത് തരം കുടുംബമാണ്? ബി ചോദ്യം, കുടുംബത്തിന്റെ സവിശേഷതകൾ കോളം എയിൽ നൽകിയിരിക്കുന്നു. അവയെ കോളം ബിയുമായി യോജിപ്പിക്കുക. പ്രവർത്തനം 7, വളക്കൂറുള്ള മണ്ണ് മെച്ചപ്പെട്ട ജലസേചന സൗകര്യവും കാർഷിക പുരോഗതിക്ക് വഴിതെളിച്ചു. എ, കൃഷിയോടൊപ്പം പുരോഗതി പ്രാപിച്ച മറ്റ് ഏതെങ്കിലും 2 തൊഴിൽ മേഖലകൾ എഴുതുക. ബി ചോദ്യം, കാർഷിക പുരോഗതി മനുഷ്യജീവിതത്തിൽ എന്തെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്? വിശദീകരിക്കുക. പ്രവർത്തനം 8, വിവിധ വരുമാന സ്രോതസ്സുകളിലൂടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുടുംബത്തിന്റെ വരുമാനം. എ ചോദ്യം, ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഏത്? ബി ചോദ്യം, വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങളുടെ പദസൂര്യൻ പൂർത്തിയാക്കുക. വിവിധ വരുമാനങ്ങളാണ് ഉള്ളിൽ എഴുതിയിട്ടുള്ളത്. സീമിത വ്യയം ശീലമാക്കുന്നതിന് കുട്ടികൾ എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ഇത്രയുമാണ് ഈ വർഷം പാതവാർഷിക മൂല്യനിർണയത്തിൽ സാമൂഹ്യശാസ്ത്രം വിഷയത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.